ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അശ്വതി, ഇതെൻ്റെ ഹസ്ബൻഡ് ആനന്ദ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ഇരട്ട പെൺകുട്ടികളാണുള്ളത്. രണ്ട് പേർക്കും 11 മാസം തൊട്ട് ഫിറ്റ്സ് വരുന്നൊരു അസുഖമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം 2-3 തവണ ഫിറ്റ്സ് വരുന്നത് കണ്ടിട്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ വരുന്നൊരു ചേച്ചിയാണ് ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞു തന്നത്. അതിനുശേഷം ഞങ്ങൾക്കൊരു പത്രം ഉടനെ തന്നെ ഒരാൾ കൊണ്ടുവന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്നൊരു തോന്നലുണ്ടായിട്ട് കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബർ 2 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് സമയം നിൽക്കുന്ന ഒരു ടൈപ്പ് ഫിറ്റ്സാണ്. അത് കുറയണമെങ്കിൽ ഞങ്ങൾക്കൊരു നേസൽ സ്പ്രേ ഉപയോഗിക്കണമായിരുന്നു. അത് ഒരു ഇപ്പം ഒരു മാസത്തിൽ 2 തവണ അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഫിറ്റ്സ് വരുമ്പോൾ ഈ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും മൂക്കിലും വായിലും ഉടമ്പടി തൈലം പുരട്ടുകയും ചെയ്യുമ്പോൾ 95% പ്രാവശ്യവും ഫിറ്റ്സ് നമുക്ക് മരുന്ന് ഉപയോഗിക്കാതെ തന്നെ ഇപ്പോൾ മാറുന്നുണ്ട്. അതുപോലെ എൻ്റെ ഒരു മകൾക്ക് പല്ലിന് നല്ല വേദനയായിരുന്നു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഞങ്ങളത് റൂട്ട് കനാൽ ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഫിറ്റ്സ് വരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് അനസ്തേഷ്യ കൊടുക്കാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയില്ല. ഞങ്ങൾ ഈ ഉടമ്പടി തൈലം പല്ലിൽ തേക്കുകയും കവിളിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ വേദനയുണ്ടായിരുന്ന പല്ല് പൊടിഞ്ഞു പോവുകയും ഇപ്പോൾ വേദനയ്ക്ക് നല്ല കുറവ് വരികയും ചെയ്തു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ അവരെ ഈ അൾത്താരയിൽ കൊണ്ടുവരാനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങാനും ഞങ്ങൾ ഒത്തിരി അധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ഓഫീസിൽ വന്ന് ചോദിച്ചു അവരെ എന്ന് കൊണ്ടുവരാൻ പറ്റും, അച്ഛൻ എന്ന് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ട് 2 April കൊണ്ടുവരാനാണ് ഓഫീസിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞത്. ആ ഡേറ്റ് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും മാതാവിൻ്റെ നല്ലൊരു സുഗന്ധ അഭിഷേകം ഉണ്ടായി. അപ്പോൾ ആ ഡേറ്റ് മാതാവാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ അവരെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഒരു അസുഖവും വരാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുവാനും സാധിച്ചു. ഇനിയും മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും അവർക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കൊടുക്കുമെന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് മാതാവിലും ഈശോയിലും നല്ല വിശ്വാസമുണ്ടാവാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡിന് മാതാവിൻ്റെ ദർശനമുണ്ടായി സ്വപ്നത്തിൽ. അത് ഒരു രാവിലെ 5:30 ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയമായിരുന്നു. ആ സമയം ഞങ്ങളുടെ മുറിയിൽ വേറെ ക്ലോക്കുകളൊന്നും ഇല്ല. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ക്ലോക്കിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി. എൻ്റെ പ്രാർത്ഥന തീരുന്നിടം വരെയും ആ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കപ്പോൾ മനസ്സിലായി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു അപകടകരമായ രീതിയിൽ ഒരു മരം പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളത് മുറിക്കാനായിട്ട് 5 വർഷത്തിൽ കൂടുതലായിട്ട് പരാതി കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. 2-3 തവണ മുറിക്കാമെന്ന് ഓർഡർ വന്നെങ്കിലും ലാസ്റ്റ് അത് മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനകം തന്നെ ആ മരം അവിടെ നിന്ന് മുറിച്ച് മാറ്റി. അതുപോലെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ATM കാർഡ് ഒരു ദിവസം കളഞ്ഞു പോയി. ഞങ്ങൾ കളഞ്ഞു പോയെന്ന് അറിഞ്ഞത് തന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ കളഞ്ഞ വിവരം തന്നെ അറിയുന്നത്. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി ആ ലാസ്റ്റ് പോയ ATMൽ പോയി ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ കാർഡ് അവിടെ തന്നെ കാണുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ATMൽ പോയി നോക്കി. അവിടെ ഒരു കുഴപ്പമില്ലാതെ സുരക്ഷിതമായിട്ട് ആ കാർഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ ഞാൻ BTECആണ് പഠിച്ചത്. എനിക്ക് MTECH പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. എനിക്ക് വർക്കിൻ്റെ കൂടെ പഠിക്കണമെങ്കിൽ പാർട്ട് ടൈമായിട്ട് ഈവനിങ് ക്ലാസ്സിൽ പോകണമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം എനിക്കില്ല.
അങ്ങനെ ഞാൻ അത് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഓഫീസിലൊരു മെയിൽ വന്നത്, അവർക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ യൂണിവേഴ്സിറ്റി ആയ IIT മദ്രാസുമായിട്ട് ഒരു ടൈപ്പ് തുടങ്ങിയിട്ടുണ്ട്, അപ്പം MTech അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് മാതാവിൻ്റെ സഹായത്താൽ എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാനിപ്പോൾ അവിടെ MTech പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിൻ്റെ സഹായം കൊണ്ട് എനിക്ക് ഓരോ സെമസ്റ്ററിലും നല്ല ഗ്രേഡുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സെമസ്റ്റർ എനിക്ക് ഒരു എക്സാം നല്ല ടഫായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, മാതാവാണ് എനിക്കിതിനകത്ത് അഡ്മിഷൻ വാങ്ങിച്ചു തന്നത്, അപ്പോൾ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പഠിച്ചു, പക്ഷേ ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോണമെന്ന്. അപ്പോൾ മാതാവ് എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ എൻ്റെ ആ രണ്ട് ഗ്രേഡ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഗ്രേഡ് വന്നപ്പോൾ എനിക്ക് സെയിം ഗ്രേഡ് അതേ ഓർഡറിൽ തന്നെയാണ് എനിക്ക് വന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി, ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരികയും ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. സ്നേഹനിറഞ്ഞവരെ, അശ്വതി എന്ന സഹോദരിയും ഭർത്താവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഇവർ നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചപ്പോൾ കൃപാസനത്തിലേക്ക് കടന്നു വരുവാനുണ്ടായ സാഹചര്യം നമ്മളോട് പറഞ്ഞു. ഒരു വ്യക്തി കൃപാസനത്തിനെ കുറിച്ച് പറയുന്നു, അതിനുശേഷം കൃപാസനം പത്രം ഇവർക്ക് ലഭിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആ വ്യക്തിയുമായിട്ട് നമ്മൾ പങ്കുവെക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ, അവരുടെ ജീവിതത്തിലെ ദുരിതാവസ്ഥകളിൽ അവർക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന് തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ ഈ ആലയം കൊണ്ടും പരിശുദ്ധ അമ്മയെ കൊണ്ടുമൊക്കെ അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പരിശുദ്ധ അമ്മയെക്കുറിച്ച്, തിരുക്കുമാരനെ കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകാം. ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയിലൂടെ കൃപാസനത്തിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.